ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൻ്റെ പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന പ്രൈസ് ഭാഗ്യമായിട്ട് ആര് വീട്ടിൽ നിന്ന് പടിയിറങ്ങും എന്തായാലും ഇതെടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാൻ നല്ല രീതിയിൽ തന്നെ ചാൻസ് ഉള്ള ഒരു മത്സരാത്ഥി ആരെന്നുള്ള കാര്യം നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് അതിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഈ ഒരു ഗെയിമിന്റെ മെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ വിന്നറിന് കിട്ടുന്ന പ്രൈസ് ഇത് വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതായത് ഇപ്പോൾ ആദ്യം ഓഫർ ചെയ്ത അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ അഞ്ച് ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്പത് ലക്ഷത്തിന്ന് നാൽപ്പത്തഞ്ച് ലക്ഷമായിട്ട് കുറയും പിന്നെ പത്ത് ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് അത് നാൽപ്പത് ലക്ഷമായിട്ട് മാറും അപ്പം വിന്നറിന് കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ നഷ്ടവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പക്ഷേങ്കിൽ അതൊരു വലിയ നഷ്ടം നമുക്ക് പറയാൻ സാധിക്കത്തില്ല മറിച്ചത് ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ബിഗ് ബോസ് ഇവിടെ അവസാനത്തെ എമൗണ്ട് ആയിട്ട് കൊണ്ട് നിർത്തിയിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് അതിൽ കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പത്ത് ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ബിരിനറിന് കൊടുക്കുന്ന എമൗണ്ട് അത് നാൽപ്പത് ലക്ഷം ആവും ആ നാൽപ്പത് ലക്ഷത്തിൽ നിന്നും പിന്നീട് ഒരു കുറവ് വരും ടാക്സും കാര്യങ്ങളായിട്ട് അതൊക്കെ പോകും പക്ഷേങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ റൂൾ അങ്ങനെയാണ് മറ്റു ഭാഷകളാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് നടന്നുകൊണ്ട് പോകുന്നത് പക്ഷേങ്കിൽ നമ്മുടെ മലയാളത്തിൽ ആദ്യമായോണ്ടാണ് മല മലയാളികൾക്ക് കാണാനും സുപരിചിതമല്ലാത്തതായിട്ട് തോന്നുന്നത് എന്തായാലും ഈ ഒരു പത്ത് ലക്ഷം രൂപ ബ്ലസ്ലി അതുപോലെ തന്നെ ദിൽഷ ഈ രണ്ട് മത്സരാർത്ഥികൾ വെച്ച് ബാക്കി ചെയ്ത് മത്സരാർത്ഥി എടുത്താലും അതിൽ ലാഭം എന്ന് തന്നെ പറയാനുള്ളൂ കാരണം ഓരോ മത്സരാർത്ഥികൾക്കും കിട്ടുന്ന റെമഡിനേഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാർ വാല്യൂ ബേസിലാണ് അതിൽ ഏറ്റവും നല്ല സ്റ്റാർ വാല്യൂ ഉള്ള മത്സരാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് കിട്ടും ഏറ്റവും കുറഞ്ഞ സ്റ്റാർ വാല്യൂ ഉള്ള മത്സരാർത്ഥികളെങ്കിലും എറൗണ്ട് ഏകദേശം ഒരു ട്വൻറ്റി കെ വെച്ച് കിട്ടുന്നുണ്ട് അതൊരു മാസം വെച്ച് കൂട്ടുവാണെങ്കിൽ തന്നെ ഒരു ഭീമമായിട്ടുള്ള ഒരു തുക കിട്ടുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അതായത് ട്വൻ്റി കെ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കണക്കാണ് കേട്ടോ ഒരു ദിവസം അവർക്ക് ട്വൻറ്റി കെ വെച്ച് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഈ ഒരു നൂറ് ദിവസത്തെ ഒരു ട്വൻ്റി കെ എന്ന് പറയുന്നത് അത് നല്ലൊരു എമൗണ്ട് തന്നെയാണ് അതിൻ്റെ കൂടെ പ്ലസ് ആ ജയിക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് ഈ പറഞ്ഞപോലെ അമ്പത് ലക്ഷം രൂപ കിട്ടുവാണ് ഡെയിലി അമ്പതിനായിരം രൂപ വാങ്ങുന്ന ഒരു മത്സരാർത്ഥിക്ക് നൂറ് ദിവസം കൊണ്ട് അമ്പത് ലക്ഷം രൂപയൊക്കെ കൂടുതലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കറക്റ്റ് അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഈ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ഓഫർ അല്ല എന്തായാലും പത്ത് ലക്ഷം രൂപ കുഴപ്പമില്ലെന്ന് ഇവിടെ ധന്യ പറയുന്നതൊക്കെ നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരുപക്ഷെ ധന്യ എടുക്കാനും നല്ല രീതിയിൽ തന്നെ ഒരു ചാൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ധന്യ ഇതടത്തോണ്ട് പുറത്തായി കഴിഞ്ഞാൽ നല്ല ഒരു ലക്ക് എന്ന് തന്നെയുള്ളൂ പറയാൻ സാധിക്കുന്നത്